एक्साम पेपड़े वी स्वागत नाम अध्याय पढ़ी कहिज मैथमेटिक्स समांतर श्रेणी रिल समवाक्य बहुपद त्रिकोणमिति घनरूप सूचक संख्य ज्यामिति बीज इन नमुक प्रधान पढ़ी वृत्तर परस्पर बंधम चाप्टर आ अध्याय इन नाम डिस्कस वृत्तर वृत्ते नमक अब अरे कह डिस्को या कूड़ल प्राथमिक विशदीकरण नाम अध्याय आई चाप्टर नामे पढ़ी ई चाप्टर नमुक प्रधानमंत्री पढ़ी पढ़ी अगर व्यास अच्छे वृत्त बिंदु योजिपा संभव सी ई वृत्त बिंदु या बंधिपी अर्थवृत्त अर्थवृत्त मटकोण वे व्यास वृत्त मत बिंदु योजिपा मटकोण अभी मटकोण वृत्त ഒരു വ്യാസത്തിന്റെ അറ്റങ്ങൾ വൃത്തത്തിലെ മറ്റേതൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്നത് മട്ടകോണായിരിക്കും അത് വൃത്തത്തിലെ വേറെ ബിന്ദുവാണ് ഡി എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ കോൺ എഡിബി എന്ന് തന്നെയായിരിക്കും മട്ടകോൺ തന്നെയായിരിക്കും ഇത് നമ്മൾ പഠിച്ച കാര്യമാണ് ഇനി നമ്മൾ വൃത്തത്തിന് പുറത്തോട്ട് പോയാൽ ഈ ബിന്ദു സി എന്ന് പറയുന്ന ബിന്ദു ഇപ്പോൾ പി എന്ന് പറയുന്ന ബിന്ദു വൃത്തത്തിന് പുറത്തോട്ട് ഒരു ബിന്ദുവാണ് അത് എന്തുവായിരിക്കും കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് मटते चुत व्यास वृत्त बिंदु योजिपा कट वृत्ति बिंदु योजिपी कटते चुन इन वृत्ति बिंदु आो सपोज क्यू वृत्ति बिंदु मटते वलुत अब व्यास व्यास वृत्त मत बिंदु योजिपा कटकोण वृत्ति बिंदु योजिपा कटते चोण वृत्ति अगत बिंदु योजिपा कटते वलिए ഇതായിരുന്നു നമ്മൾ വൃത്തങ്ങൾ എന്ന ചാപ്റ്ററിൽ ആദ്യം പഠിച്ച കാര്യം ചാർട്ടിലേക്ക് ഒന്ന് നോക്കിക്കോളൂ നമ്മൾ ആദ്യത്തെ ആ സ്റ്റാർ കൊടുത്ത് എഴുതിയിരിക്കുന്നത് വായിക്കൂ വൃത്തത്തിലെ ഒരു വ്യാസത്തിന്റെ അറ്റങ്ങൾ എ വൃത്തത്തിലെ മറ്റേതൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്നത് മട്ടകോണാണ് ബി വൃത്തത്തിനകത്തെ ഏത് ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്നത് മട്ടത്തേക്കാൾ വലിയ കോണാണ് വൃത്തത്തിന് പുറത്തെ ഏത് ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്നത് മട്ടത്തേക്കാൾ ചെറിയ കോണാണ് അതാണ് നമ്മൾ ഇവിടെ കണ്ടത് ഇനി അടുത്തൊരു കാര്യം നോക്കാം मरजावे मरजावि डिग्री आोण ए क्यूबी एक्स डिग्री चाप
അതിന്റെ പകുതിയാണ് അതിന്റെ മറഞ്ഞാവത്തിൽ ബിന്ദുവിലുണ്ടാക്കുന്ന പൊളി പങ്കുകൾ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ആ പോയിന്റ് ഇവിടെ നോട്ട് ചെയ്യും. ചാർട്ടിലേക്ക് ഒന്ന് ശ്രദ്ധിക്കും. വൃത്തത്തിലെ ഒരു ചാപം കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് ആ ചാപം അതിന്റെ മറജാപത്തിൽ ഒരു ബിന്ദുവിനുണ്ടാക്കുന്ന കോൺ. കണ്ടല്ലോ. ഓക്കെ, ചാപം എ പി ബി, മറജാപം എ ക്യൂ ബി, അതൊക്കെ നമുക്ക് അറിയാവുന്നല്ലോ. കേന്ദ്ര കോൺ, മറജാപത്തിലെ കോൺ, ഇതെല്ലാം നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഒരു വൃത്തഖണ്ഡത്തിലെ കോണുകളെ കുറിച്ച് പറയാം. എന്താണ് വൃത്തഖണ്ഡം? ഒരു വൃത്തം എ ബി എന്ന ഒരു ഞാൻ വെച്ച് ഞാൻ ഈ എ ബി എന്ന ഞാൻ ഈ വൃത്തത്തെ രണ്ട് ഭാഗമായിട്ട് കുറിച്ചു. ഇതൊരു ഭാഗം, ഷെയർ ചെയ്യാത്ത ഒരു ഭാഗം. ഞാനൊരു ഭാഗത്തിന് എ പി ബി തിരിച്ചറിയാൻ വേണ്ടി. ഓക്കെ, ഇത് രണ്ട് ഭാഗങ്ങളുടെ ഈ വൃത്തത്തെ ഈ ഞാൻ എ ബി എന്ത് ചെയ്തു? രണ്ടായിട്ട് മുറിച്ചു. ഇങ്ങനെ മുറിച്ച് കിട്ടിയ ഭാഗങ്ങളെ പറഞ്ഞ പേരാണ് വൃത്തഖണ്ഡങ്ങൾ. ഓക്കെ, നമുക്കറിയാവുന്ന കാര്യം എന്താണ് വൃത്തഖണ്ഡങ്ങൾ. ഇനി ഞാൻ ഈ വൃത്തഖണ്ഡങ്ങളിൽ കോണുകൾ ഏർപ്പെടുത്താൻ പോകണം. കോൺ എ ആർ ബി, വേറൊരു കോൺ ഏർപ്പെടുത്താൻ പോകണം കോൺ എ ക്യൂ ബി. ആണെങ്കിൽ ഇനിയാണ് ഏർപ്പെടുത്താം എ ടി ബി. ഇപ്പൊ ഞാൻ ഈ വൃത്തഖണ്ഡത്തിൽ മൂന്ന് കോൺ ഏർപ്പെടുത്തി, കോൺ എ ടി ബി, കോൺ എ ക്യു ബി, കോൺ എ ആർ ബി. നമുക്കറിയാം ഒരു വൃത്തഖണ്ഡത്തിലെ കോണുകൾ തുല്യമാണ്. അതായത് ഈ കോൺ എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും? എക്സ് ഡിഗ്രി ആയിരിക്കും. ഇതും എന്ത് തന്നെയായിരിക്കും? എക്സ് ഡിഗ്രി തന്നെയായിരിക്കും. അപ്പൊ ഒരു വൃത്തഖണ്ഡത്തിലെ കോണുകൾ തുല്യമാണ്. നമ്മൾ എത്ര കോൺ ഒരേ വൃത്തഖണ്ഡത്തിൽ വരച്ചാലും അതെല്ലാം എന്ത് തന്നെയായിരിക്കും? തുല്യമായിരിക്കും. ഓക്കെ, ഇനി വേണ്ട ഒരു ഞാൻ വരച്ചു എ ബി. ഇപ്പം രണ്ട് വൃത്തഖണ്ഡങ്ങൾ ഉണ്ടായി. ഇവിടെ ഞാൻ പി എന്ന് മാർക്ക് ചെയ്യുന്നു, ഇവിടെ ഞാൻ ക്യൂ എന്ന് മാർക്ക് ചെയ്യുന്നു. ഈ എ പി ബി എന്ന വൃത്തഖണ്ഡത്തിന്റെ ഈ വൃത്തഖണ്ഡത്തിന്റെ മറുഖണ്ഡമാണ് ഈ എ ക്യൂ ബി എന്ന് പറയുന്ന ഭാഗം. അപ്പം ഒരു വൃത്തഖണ്ഡവും അതിന്റെ മറുഖണ്ഡവും. അപ്പം ഈ വലിയ വൃത്തഖണ്ഡത്തിൽ ഞാൻ ഒരു കോൺ മാർക്ക് ചെയ്തു കോൺ എ പി ബി, ചെറിയ വൃത്തഖണ്ഡത്തിൽ ഒരു കോൺ മാർക്ക് ചെയ്തു കോൺ എ ക്യൂ ബി. ഓക്കെ, ഈ കോണിൽ നമ്മളൊരു ബന്ധം നമുക്കറിയാം. എന്താണ്? മറുഖണ്ഡത്തിലെ കോണുകൾ അനുകൂലകമാണ് എന്ന് പറഞ്ഞാൽ ഈ കോൺ നൂറാണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? എൺപതായിരിക്കും. കാരണം ഇപ്പൊ കൂട്ടുമ്പോ എത്ര വരണം? 180 വരണം. അപ്പം ഇത് നൂറാണെങ്കിൽ ഇത് എത്രയാണ്? 80 കിട്ടി. എന്നാൽ 180 നൂറ് കുറച്ചാൽ മതി. അപ്പം ഇത് എക്സ് ആണെങ്കിൽ എന്ത് ചെയ്യണം? 180 നിന്ന് എക്സ് കുറയ്ക്കണം. അപ്പം മറുഖണ്ഡത്തിലെ കോണുകൾ അനുകൂലകമാണ്. കോൺ എ പി ബി സമം കോൺ, സോറി, കോൺ എ പി ബി എന്തായിരിക്കും? 180 മൈനസ് കോൺ എ ക്യൂ ബി ആയിരിക്കും. അതായത് കോൺ എ പി ബി അധികം കോൺ എ ക്യൂ ബി സമം എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഇതാണ് മറുഖണ്ഡത്തിലെ കോണുകൾ അനുകൂലകമാണെന്ന് പറയും. അപ്പം അടുത്ത പോയിന്റ് ഇതാണ്. അപ്പൊ നമ്മുടെ രണ്ടുപേരും പറഞ്ഞു ഒരു വൃത്തഖണ്ഡത്തിലെ കോണുകൾ തുല്യമാണ്, മറുഖണ്ഡങ്ങളിലെ കോണുകൾ അനുകൂലകമാണ്. ചാർട്ടിൽ ആ കാര്യം പറയുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കും. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമ്മൾ വൃത്തങ്ങൾ എന്ന ചാപ്റ്ററിൽ പഠിച്ചത് ഒരൊറ്റ കാര്യം കൂടെ ഉണ്ട്. എന്താണ്? നോക്കി, ഒരു വൃത്തം, ഒരു ചതുർഭുജം, എ ബി സി ഡി എന്ന ചതുർഭുജം. ഈ ചതുർഭുജത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ചതുർഭുജത്തിന്റെ നാല് മൂലകൾ കൂടിയും ഈ വൃത്തം കടന്നു പോകുന്നു, അല്ലെ? എയിലൂടെയും പോകുന്നു, ബിയിലൂടെയും പോകുന്നു, സിയിലൂടെയും പോകുന്നു, ഡിയിലൂടെയും പോകുന്നു. ഒരു ചതുർഭുജത്തിന്റെ നാല് മൂലകൾ കൂടിയും ഒരു വൃത്തം കടന്നു പോകുമെങ്കിൽ ആ ചതുർഭുജത്തിന് നമ്മളൊരു പേര് പറയും. എന്താണ്? ചക്രീയ ചതുർഭുജം. നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഒരു ചതുർഭുജത്തിന്റെ നാല് മൂലകൾ കൂടിയും കടന്നു പോകുന്ന ഒരു വൃത്തം കടന്നു പോകുമെങ്കിൽ ആ ചതുർഭുജത്തെ എന്ത് വിളിക്കാം? ചക്രീയ ചതുർഭുജം. ഇനി ചക്രീയ ചതുർഭുജത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഞാൻ ഈ എയും സിയും യോജിപ്പിച്ചു. അപ്പൊ ഈ എ സി ഇതിലെന്താക്കി? രണ്ട് വൃത്തഖണ്ഡങ്ങളാക്കി. നമ്മൾ പഠിച്ചിട്ടുണ്ട് വൃത്തഖണ്ഡത്തിന്റെ കോണുകൾ എന്തുവാണ്? രണ്ട് വൃത്തഖണ്ഡങ്ങളിലെ കോണുകൾ മറുഖണ്ഡങ്ങളിലെ, സോറി, മറുഖണ്ഡങ്ങളിലെ കോണുകൾ അനുകൂലകമാണ്. അപ്പൊ ഈ കോൺ എക്സ് ആണെങ്കിൽ ഈ കോൺ എന്തോ ആയിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. ശരിയല്ലേ? വിധി നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ചക്രീയ ചതുർഭുജത്തിന്റെ എതിർ കോണുകൾ എന്തോ ആയിരിക്കും? അനുകൂലമായിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ്, ഇത് വൈ ആണെങ്കിൽ ഇതെന്തോ ആയിരിക്കും?
മൈനസ് വൈ അപ്പം ചക്രീയ ചതുർഭുജത്തിന്റെ എതിർ കോണുകൾ അനുകൂലകമാണ് അപ്പോൾ എന്താണ് ചക്രീയ ചതുർഭുജം ഒരു ചതുർഭുജത്തിന്റെ നാല് മുൾക്കൂടിയും കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കാൻ കഴിയുമെങ്കിൽ ആ ചതുർഭുജത്തെ ചക്രീയ ചതുർഭുജം എന്ന് വിളിക്കുന്നു രണ്ടാമതായിട്ട് ഒരു ചക്രീയ ചതുർഭുജത്തിന്റെ എതിർ കോണുകൾ അനുകൂലകമാണ് അതായത് എ ബി സി ഡി ഒരു ചക്രീയ ചതുർഭുജമാണെങ്കിൽ കോൺ എ അധികം കോൺ സി സമം എത്രയായിരിക്കും 180 ഡിഗ്രി അതുപോലെ കോൺ ബി അധികം കോൺ ഡി എത്രയായിരിക്കും 180 ഡിഗ്രി അപ്പൊ ചക്രീയ ചതുർഭുജം എന്താണെന്ന് മനസ്സിലായല്ലോ ഓക്കെ ചാർട്ടിലേക്ക് ഒന്ന് ഇനി വീണ്ടും ബോർഡിലേക്ക് ഇവിടെ എ ബി സി ഡി ഇത് ഈ വൃത്തത്തിന്റെ ഞാണുകളാണ് എ ബി സി ഡി ഈ ഞാണുകൾ വൃത്തത്തിനകത്ത് പി എന്ന ബിന്ദുകൾ കണ്ടിരിക്കുന്നു എ ബി സി ഡി എന്നീ വൃത്തത്തിന്റെ ഞാണുകൾ വൃത്തത്തിനകത്ത് പി എന്ന ബിന്ദുവിൽ കണ്ടിച്ചു എന്നാൽ രണ്ടാമത്തെ വൃത്തത്തിൽ നോക്കി അതും എ ബി സി ഡി എന്നീ രണ്ട് ഞാണുകളാണ് പക്ഷെ അത് വൃത്തത്തിനകത്ത് കണ്ടിച്ചില്ല അത് ഇവിടെ പറയണം വൃത്തത്തിന് പുറത്ത് ആ രണ്ട് ഞാണുകൾ തമ്മിൽ എന്ത് ചെയ്തു കൂട്ടിമുട്ടി അപ്പം ഒന്ന് വൃത്തിനകത്ത് കൂട്ടിമുട്ടി ഒന്ന് വൃത്തിന് പുറത്ത് കൂട്ടിമുട്ടി അകത്ത് കൂട്ടിമുട്ടിയാലും പുറത്ത് കൂട്ടിമുട്ടിയാലും നമുക്കറിയാം എന്താണ് എ ബി സി ഡി എന്നീ രണ്ട് ഞാണുകൾ പി എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുന്നുവെങ്കിൽ പി എ ഗുണം പി ബി സമം പി സി ഗുണം പി ഡി ഈ കേസിലും ഇത് ശരിയാണ് ഇതിലും എന്ത് തന്നെയാണ് പി എ ഗുണം പി ബി സമം പി സി ഗുണം പി ഡി ഇതിന്റെ പ്രൂഫ് ഒക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പം ഈ രണ്ട് കാര്യങ്ങളുടെ ഈ പോയിന്റ് വളരെ വ്യക്തമായിട്ട് നമ്മൾ ഓർത്തിരിക്കണം വൃത്തത്തില് വൃത്തങ്ങൾ എന്ന ചാപ്റ്ററിന്റെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്തിരിക്കുന്നത് ചാനലിലേക്ക് ഒന്ന് നോക്കൂ ഈ കാര്യങ്ങൾ മൊത്തത്തിൽ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും ശ്രദ്ധിച്ചു കഴിഞ്ഞുവല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇനി നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്യാം വീണ്ടും ചാർട്ടിലേക്ക് എന്താണ് ചാർട്ടിൽ പറയുന്നത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എ ബി സി ഡി എന്നൊരു ചതുർഭുജം കോൺ എ 115 ഡിഗ്രി കോൺ സി 65 ഡിഗ്രി ക്വസ്റ്റ്യൻ എ ഇതാണ് ചിത്രത്തിൽ ബി ഡി വ്യാസമായി വൃത്തം വരയ്ക്കുന്നു എ കോമ സി എന്നീ ബിന്ദുക്കൾ ഈ വൃത്തത്തിലാണോ ബി ഈ ചതുർഭുജത്തിന്റെ നാല് മൂലകളിൽ കൂടിയും കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കാൻ കഴിയും രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് ഇത് നന്നായിട്ട് പഠിച്ചിട്ട് പോകണം ഓക്കെ ഇങ്ങോട്ട് നോക്കും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം എ ബി സി ഡി എന്ന ചതുർഭുജം അതിന്റെ കോൺ എ 115 ഡിഗ്രിയാണ് കോൺ സി 65 ഡിഗ്രിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ ബി ഡി വ്യാസമായിട്ട് എടുത്തോണ്ട് ഒരു വൃത്തം വരയ്ക്കും ബി ഡി വ്യാസമായിട്ട് എടുത്തോണ്ട് ഒരു വൃത്തം വരയ്ക്കും അങ്ങനെയാണെങ്കിൽ എ എന്ന ബിന്ദുവും സി എന്ന ബിന്ദുവും ആ വരയ്ക്കുന്ന വൃത്തത്തിൽ ഉണ്ടാകുമോ ഇതാണ് ക്വസ്റ്റ്യൻ നമുക്കറിയാം ഒരു വ്യാസത്തിന്റെ അറ്റങ്ങൾ വൃത്തത്തിലെ മറ്റേതൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്നത് എന്തുവായിരിക്കും മട്ടകോണായിരിക്കും ഇവിടെ ബി ഡിയാണ് വ്യാസം അതിന്റെ അറ്റങ്ങൾ യോജിപ്പിച്ചപ്പോൾ കിട്ടിയിരിക്കുന്ന ഏത് കോണാണ് കോൺ സി 65 ഡിഗ്രി മട്ടകോണോ കോൺ എ 115 ഡിഗ്രി മട്ടകോണാണോ അല്ല അപ്പോഴ് കോൺ സി മട്ടത്തേക്കാൾ ചെറിയ കോണാണ് കോൺ എ മട്ടത്തേക്കാൾ വലിയ കോണാണ് അപ്പം എയും ബന്ധത്തിലല്ല സിയും ബന്ധത്തിലല്ല എ വൃത്തത്തിന് അകത്തായിരിക്കും സി വൃത്തത്തിന് പുറത്തായിരിക്കും നമ്മൾ പഠിച്ചാണ് അപ്പൊ ഇവിടുത്തെ നമ്മുടെ ഉത്തരം എന്തുവാണ് ബി ഡി വ്യാസമായി ഒരു വൃത്തം വരച്ചാൽ എ എന്ന ബിന്ദു വൃത്തത്തിനകത്തായിരിക്കും സി എന്ന ബിന്ദു വൃത്തത്തിന് പുറത്തായിരിക്കും കാരണം എന്താണ് കോൺ എ മട്ടത്തേക്കാൾ വലുതാണ് കോൺ സിയോ മട്ടത്തേക്കാൾ ചെറുതാണ് അപ്പൊ ബി ഡി വ്യാസമായി വൃത്തം വരച്ചാൽ എ എന്ന ബിന്ദുവോ സി എന്ന ബിന്ദുവോ എവിടെ ഉണ്ടാവില്ല വൃത്തത്തിൽ ഉണ്ടാവില്ല മനസ്സിലായല്ലോ ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഈ ചതുർഭുജത്തിന്റെ നാല് മൂലകളിൽ കൂടിയും കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കാൻ കഴിയും അതായത് എ ബി സി ഡി എന്ന ചതുർഭുജത്തിന്റെ നാല് മൂലകളിൽ കൂടിയും കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാൻ കഴിയും നമുക്കറിയാം ഒരു ചതുർഭുജത്തിന്റെ നാല് മൂലകളിൽ കൂടിയും കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കാൻ കഴിയണമെങ്കിൽ അത് എന്തൊരു ചതുർഭുജമായിരിക്കണം ചക്രീയ ചതുർഭുജമായിരിക്കണം എന്താണ് ചക്രീയ ചതുർഭുജം എതിർ കോണുകൾ അനുപൂരകമായ ചതുർഭുജമാണ് ചക്രീയ ചതുർഭുജം ഇവിടെ നോക്കി ഒരു ജോഡി എതിർകോൺ നമുക്കറിയാം എയും സി അത് അനുപൂരകമാണോ കോൺ എ അധികം കോൺ സി കോൺ എ അധികം കോൺ സി എത്ര വരും 115 ഡിഗ്രി അധികം 65 ഡിഗ്രി എത്ര വന്നു 180 ഡിഗ്രി അപ്പൊ കോൺ എ അധികം കോൺ സി എന്ത് കിട്ടി 180 ഡിഗ്രി കിട്ടി അപ്പം ഈ ചതുർഭുജത്തിന്റെ എതിർകോണിൽ എന്താണ് അനുകൂലമാണ് അപ്പൊ ഇത് ഉറപ്പായിട്ടും എന്തുമായിരിക്കും ഒരു ചക്രീയ ചതുർഭുജമായിരിക്കും അതുകൊണ്ട് ഈ ചതുർഭുജത്തിന്റെ നാല് മൂലം കൂടിയും കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാൻ നമുക്ക് കഴിയും മനസ്സിലായല്ലോ
ഓക്കേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് പരീക്ഷയിൽ ചോദിക്കാൻ ഏറെ സാധ്യത വീണ്ടും ചാനലിലേക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചിത്രത്തിൽ ഓ വൃത്തകേന്ദ്രം ബി ഡി സമം സി ഡി കൂടാതെ കോൺ സി ബി ഡി സമം 25 ഡിഗ്രി ആയാൽ കോൺ ബി എ സി കോൺ ബി ഒ സി ഇവ കാണും കോൺ ബി എ സി കോൺ ബി ഒ സി ഇവ കാണും ഓക്കെ നമുക്ക് നോക്കാം ഇനി എടുത്തു നോക്കൂ എ ബി സി ഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ബി ഡിയും സി ഡിയും തുല്യമാണ് അപ്പം ബി സി ഡി എന്ന ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തുല്യമാണ് അപ്പം അവയ്ക്കെതിരെയുള്ള കോണിൽ ഒന്നുമായിരിക്കും തുല്യമായിരിക്കും അപ്പൊ ഈ കോണും ഈ കോണും ത്രികോണിലായിരിക്കണം തുല്യ കോണിലായിരിക്കണം ഇതിൽ ഏതെങ്കിലും കോൺ തന്നിട്ടുണ്ടോ തന്നിട്ടുണ്ട് കോൺ സി ബി ഡി തന്നിട്ടുണ്ട് എത്രയാണ് കോൺ സി ബി ഡി സമം 25 ഡിഗ്രി ഓക്കെ ബി ഡി സമം സി ബി ഡി സമം സി ഡി ആയതുകൊണ്ട് കോൺ ബി സി ഡി എന്ത് തന്നെയായിരിക്കും കോൺ ബി സി ഡി സമം കോൺ സി ബി ഡി തന്നെയായിരിക്കും അതെത്രയാണ് 25 ഡിഗ്രി അപ്പം ഈ കോണും 25 ഡിഗ്രി ഈ കോണും 25 ഡിഗ്രി അപ്പൊ ത്രികോണം ബി സി ഡിയുടെ രണ്ട് കോൺ നമുക്ക് കിട്ടി 25 25 അപ്പൊ മൂന്നാമത്തെ കോണായ കോൺ ഡി എത്രയായിരിക്കും കോൺ ബി ഡി സി സമം 180 മൈനസ് 25 അതി 25 എത്ര കിട്ടി 180 മൈനസ് 130 ഡിഗ്രി അപ്പം കോൺ ബി ഡി സി കിട്ടി 130 ഡിഗ്രി ക്ലിയർ ആയല്ലോ കോൺ ബി ഡി സി എങ്ങനെ കിട്ടിയെന്ന് കാരണം ത്രികോണത്തിലെ കോണുകളുടെ തുക എത്രയായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും അപ്പൊ രണ്ട് കോൺ 25 വശമാണെങ്കിൽ മൂന്നാമത്തെ കോൺ എത്രയായിരിക്കും 130 ഡിഗ്രി ഇനി നമുക്കറിയാം നമ്മൾ പഠിച്ചു മറുകണ്ഡങ്ങളിലെ കോണുകൾ അനുപൂരകമാണ് അങ്ങനെയാണെങ്കിൽ ബി ഡി സി എന്ന കോണും ബി എ സി എന്ന് പറയുന്ന കോണും മറുകണ്ഡങ്ങളിലെ കോണല്ലേ ഇത് 180 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും സോറി ഇത് 130 ആണെങ്കിൽ കോൺ എ എത്രയായിരിക്കും 180 മൈനസ് 130 കാരണം ഈ കോണും എന്താണ് അനുപൂരകമാണ് അപ്പം ഇത് 130 ആണെങ്കിൽ ഇത് എത്ര ഡിഗ്രി ആയിരിക്കും 50 ഡിഗ്രി ആയിരിക്കും അപ്പം കോൺ ബി എ സിയും കോൺ ബി ഡി സിയും മറുകണ്ഡങ്ങളിലെ കോണുകളാണ് അതുകൊണ്ട് അവ അനുപൂരകമാണ് നമ്മൾ പറഞ്ഞു കോൺ ബി ഡി സി 130 ഡിഗ്രി ആണെന്ന് അതുകൊണ്ട് കോൺ ബി എ സി സമം 180 മൈനസ് 130 എത്ര കിട്ടി 50 ഡിഗ്രി അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയി കോൺ ബി എ സി എത്ര ഡിഗ്രി കിട്ടി 50 ഡിഗ്രി ഇനി നമ്മൾ ഉടനെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് കോൺ ബി ഒ സി എത്രയാണ് ബി ഒ സി അപ്പൊ നോക്കി ബി ഡി സി എന്ന ചാപം അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാകുന്ന കോണാണ് കോൺ ബി ഒ സി അതിന്റെ പകുതിയായിരിക്കും അതിന്റെ മറുചാപത്തിലെ കോൺ അപ്പം കോൺ എ 50 ഡിഗ്രി ആണെങ്കിൽ കോൺ ബി ഒ സി എത്ര ഡിഗ്രി ആയിരിക്കണം 100 ഡിഗ്രി ആയിരിക്കണം അപ്പൊ കോൺ ബി ഒ സി സമം 2 × 50 ഡിഗ്രി അപ്പൊ എത്ര കിട്ടി 100 ഡിഗ്രി കാരണം എന്താണ് ഒരു ചാപം അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയാണ് അതിന്റെ മറുചാപത്തിന്റെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ അപ്പൊ മറുചാപത്തിന്റെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ 50 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കണം 100 ഡിഗ്രി ആയിരിക്കും അപ്പൊ നമുക്ക് ആവശ്യമുള്ള കോൺ എല്ലാം കണ്ടുപിടിച്ചില്ലേ ഓക്കെ മനസ്സിലായല്ലേ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി ഓ കേന്ദ്രമായി വൃത്തത്തിന്റെ ബിന്ദുക്കളാണ് എ കോമ ബി കോമ സി കോൺ എ സി ബി മൈനസ് കോൺ ഒ എ ബി സമം 90 ഡിഗ്രി എന്ന് തെളിയിക്കും അതായത് എ സി ബി എന്ന് എ സി ബി എന്ന കോണിൽ നിന്ന് ഒ എ ബി എന്ന കോൺ കുറച്ചാൽ അതൊരു മട്ട കോണാണെന്ന് തെളിയിക്കും ഇതാണ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കും നമുക്ക് നോക്കാം വൃത്തം ഓ കേന്ദ്രമായ വൃത്തം അതിലെ മൂന്ന് ബിന്ദുക്കളാണ് എ സി ബി എ സി ബി എന്ന കോൺ ഞാൻ അടയാളപ്പെടുത്തി ഒ എ ബി എന്ന കോൺ അടയാളപ്പെടുത്തി അപ്പൊ എ സി ബി എന്ന കോണിൽ നിന്ന് ഒ എ ബി എന്ന കോൺ കുറച്ചാൽ എത്ര ഡിഗ്രി കിട്ടണം 90 ഡിഗ്രി കിട്ടണം എന്ന് തെളിയിക്കും നമുക്കൊരു കാര്യം ചെയ്യാം ഈ കോൺ ഒ എ ബിക്ക് എക്സ് എന്ന് സൗകര്യത്തിന് വേണ്ടി കോൺ ഒ എ ബി എന്ന് വിളിക്കുന്നു എക്സ് അപ്പൊ കോൺ ഒ എ ബി എക്സ് നോക്കിയേ ഒ എ സമം ഒ ബി ആണ് ഒ എ സമം ഒ ബി ആണ് എന്താണ് കാരണം ഒരേ വൃത്തത്തിന്റെ വൃത്തിലെ ആരങ്ങൾ ആരങ്ങളെല്ലാം എന്തായിരിക്കും ഒരേ വൃത്തിലെ ആരങ്ങൾ തുല്യമായിരിക്കും അപ്പൊ ഒ എ സമം ഒ ബി ഒ എ സമം ഒ ബി ആണെന്നുണ്ടെങ്കിൽ അവയ്ക്കെതിരെയുള്ള കോണിൽ എന്തായിരിക്കണം വശങ്ങൾ തുല്യം അപ്പൊ ആ ത്രികോണത്തിനെതിരെയുള്ള ആ വശങ്ങൾക്കെതിരെയുള്ള കോണിൽ എന്തായിരിക്കും തുല്യമായിരിക്കും അപ്പം കോൺ ഒ എ ബി എക്സ് ആണെങ്കിൽ കോൺ ഒ എ ബി സമം കോൺ
അപ്പോൾ ഒ ബി എൻ അപ്പൊ ഇത് രണ്ടും എന്തുമായി എക്സ് ആയി അപ്പൊ ഇതും എക്സ് ഡിഗ്രി ഇതും എത്ര ഡിഗ്രി എക്സ് ഡിഗ്രി അപ്പൊ ത്രികോണം ഒ എ ബി കോൾ ഒ എ ബിയും എക്സ് കോൾ ഒ ബി എയും എക്സ് അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ കോണായ കോൾ എ ഒ ബി എന്തുമായിരിക്കും ഒരു ത്രികോണത്തിലെ കോണുകളുടെ തുക എന്തായിരിക്കണം 180 ആയിരിക്കണം അപ്പൊ ഇതും എക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതെന്തുമായിരിക്കും 180 മൈനസ് 2x അപ്പൊ നമുക്ക് കിട്ടി കോൺ AOB സമം 180 മൈനസ് 2x ഡിഗ്രി ഓക്കെ കാരണം ത്രികോണത്തിലെ കോണുകളുടെ തുക ഇനി ഞാൻ സഹോദരന് വേണ്ടിട്ട് ഈ എ സി ബി എന്ന ചാപത്തിന്റെ മറുചാപത്തിന് ഒരു ബിന്ദു അടയാളപ്പെടുത്താൻ പോകണം ഡി ഓക്കെ എന്നിട്ട് ഞാൻ ആ ഡി എന്ന് യോജിപ്പിച്ചു മനസ്സിലായല്ലോ ഇപ്പൊ നോക്കി എ സി ബി എന്ന ചാപം അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോണാണ് കോൺ എ ഒ ബി അതാണ് 180 മൈനസ് 2x ആ ചാപത്തിന്റെ മറുചാപത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോണാണ് കോൺ എ ഡി ബി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ചാപം അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും മറുചാപത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ അങ്ങനെയാണെങ്കിൽ കോൺ എ ഒ ബി 180 മൈനസ് 2x ആണെങ്കിൽ കോൺ എ ഡി ബി എന്തുമായിരിക്കും 180 മൈനസ് 2x പകുതിയായിരിക്കും അപ്പൊ കോൺ എ ഡി ബി സമം 180 മൈനസ് 2x പകുതി 180 മൈനസ് 2x എവിടെ എത്തിയണം രണ്ടുകൊണ്ട് വേണം അപ്പൊ എത്രയായി 180 ഭാഗം 2 90 ഡിഗ്രി മൈനസ് 2x ഭാഗം 2 x ഡിഗ്രി അപ്പൊ എന്ത് കിട്ടി കോൺ എ ഡി ബി കിട്ടി എത്രയാണ് 90 മൈനസ് x ഡിഗ്രി കാരണം ഒരു ചാപം അതിന്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണിന്റെ പകുതിയായിരിക്കും മറുചാപത്തിലെ ഒരു ബിന്ദുവിൽ ഉണ്ടാക്കുന്ന കോൺ അപ്പൊ കോൺ എ ഡി ബി കിട്ടി എന്ത് 90 മൈനസ് എക്സ് ഡിഗ്രി ഇനി കോൺ എ ഡി ബിയും കോൺ എ സി ബിയും എന്തിന് കോണുകളാണ് മറുഖണ്ഡങ്ങളിലെ കോണുകൾ അല്ലെ നോക്കിയേ കോൺ എ സി ബി കോൺ എ ഡി ബി ശ്രദ്ധിച്ചേ അവ എന്തിന് കോണുകളാണ് മറുഖണ്ഡങ്ങളിലെ കോണുകൾ മറുഖണ്ഡങ്ങളിലെ കോണുകൾ എന്തുമായിരിക്കും അനുപൂരകമായിരിക്കും അപ്പൊ കൂടാതെ കോൺ എ സി ബി അധികം കോൺ എ ഡി ബി സമം എന്താണ് 180 ഡിഗ്രി കാരണം മറുഖണ്ഡങ്ങളിലെ കോണുകൾ മറുഖണ്ഡങ്ങളിലെ കോണുകൾ അനുപൂരകമായിരിക്കും അങ്ങനെയാണെങ്കിൽ കോൺ എ സി ബി അധികം കോൺ എ ഡി ബി നമുക്കറിയാം 90 ഡിഗ്രി മൈനസ് എക്സ് ഡിഗ്രി സമം 180 അപ്പൊ കോൺ എ സി ബി എന്ത് കിട്ടി കോൺ എ സി ബി സമം 180 ഡിഗ്രി ഇ പ്ലസ് 90 ഡിഗ്രി വൈറ്റിപ്പോ മൈനസ് 90 ഡിഗ്രി മൈനസ് എക്സ് വൈറ്റിപ്പോയപ്പോൾ പ്ലസ് എക്സ് ഡിഗ്രി അപ്പൊ 180 90 പോയാൽ 90 പ്ലസ് എക്സ് ഡിഗ്രി അപ്പൊ കോൺ എ സി ബി കിട്ടി എത്രയാണ് 90 ഡിഗ്രി പ്ലസ് എക്സ് ഡിഗ്രി നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ് കോൺ എ സി ബി മൈനസ് കോൺ ഒ എ ബി എത്രയാണ് കോൺ എ സി ബി മൈനസ് കോൺ ഒ എ ബി കോൺ എ സി ബി നമ്മൾ കണ്ടുപിടിച്ചു എത്രയാണ് 90 ഡിഗ്രി പ്ലസ് എക്സ് 90 പ്ലസ് എക്സ് ഡിഗ്രി മൈനസ് കോൺ ഒ എ ബി എത്ര നമ്മൾ പറഞ്ഞേക്കുന്നത് എക്സ് ഡിഗ്രി എന്ന് സംഭവിച്ചു 90 ഡിഗ്രി അപ്പൊ കോൺ എ സി ബിയിൽ നിന്ന് കോൺ ഒ എ ബി കുറച്ചാൽ എത്ര കിട്ടും 90 ഡിഗ്രി കിട്ടും നന്നായി മനസ്സിലായല്ലോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ചാർട്ടിലേക്ക് നോക്കൂ ചിത്രത്തിൽ എ ബി സി ഡി എന്നീ ഞാനുകൾ പരസ്പരം ലംബമാണ് ഇവ പി യിൽ ഖണ്ഡിക്കുന്നു എ ബി സമം 18 സെന്റിമീറ്റർ ആയാൽ എ ബി സമം 18 സെന്റിമീറ്റർ പി ബി സമം 12 സെന്റിമീറ്റർ എ സി സമം 10 സെന്റിമീറ്റർ ആയാൽ സി ഡിയുടെ നീളം കണ്ടുപിടിക്കും ഇവിടെ നമുക്ക് എ ബി എന്ന ഞാനിന്റെ നീളം അറിയാം 18 സി ഡി എന്ന ഞാനിന്റെ നീളം കണ്ടുപിടിക്കും ഓക്കെ നമുക്ക് ശ്രമിക്കാം വൃത്തം എ ബി സി ഡി എന്നീ ഞാനുകൾ ഇവിടെ കണ്ടിരിക്കുന്നു പി എന്ന് പറയുന്ന ബിന്ദുവിൽ കണ്ടിരിക്കുന്നു അത് എങ്ങനെയാണ് ലംബമാണ് പരസ്പരം ലംബമാണ് എ ബിയും സി ഡിയും പരസ്പരം ലംബമാണ് അപ്പോൾ ഉണ്ടാകുന്ന കോൺ എത്ര ഡിഗ്രി ആയിരിക്കും 90 ഡിഗ്രി അപ്പൊ എ ബി എത്രയാണ് തന്നിട്ടുണ്ട് എ ബി സമം 18 സെന്റിമീറ്റർ പിന്നെ പി ബി തന്നിട്ടുണ്ട് പി ബി സമം 12 സെന്റിമീറ്റർ ഓക്കെ നമുക്കറിയാം രണ്ട് ഞാനുകൾ വൃത്തിനകത്ത് പരസ്പരം കൂട്ടിമുട്ടിയാലും വൃത്തിന് പുറത്ത് കൂട്ടിമുട്ടിയാലും ഇപ്പം എ ബി സി ഡി എന്നീ രണ്ട് ഞാനുകൾ പി എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടുകയാണെങ്കിൽ പി എ ഗുണം പി ബി സമം പി സി ഗുണം പി ഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ഒരു ഐഡിയ വെച്ചാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത് ഇപ്പോഴേ പി ബി 12 ഇത്രയും 12 പി എ മൊത്തം എത്രയാണ് 18 അപ്പം ബാക്കി ഈ പി എ എത്രയായിരിക്കും പി എ സമം 18 എ ബി മൈനസ് പി ബി എം കണ്ടാ പോലെ
ത്രികോണം പി എ സി നോക്കി അതെന്റെ ത്രികോണമാണ് ഒരു മട്ടത്രികോണം കോൺ പി മട്ടകോണല്ലേ അപ്പൊ മട്ടത്രികോണത്തിലെ കർണം അറിയാം ഒരു മറ്റൊരു വശം ഒരു ലംബവശം അറിയാം അപ്പൊ മറ്റേ ലംബവശം കണ്ടുപിടിക്കണം അപ്പൊ പി സി എന്ന ലംബവശം കണ്ടുപിടിക്കണം നമുക്ക് എന്ത് ഉപയോഗിക്കാം പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിക്കാം അപ്പൊ മട്ടത്രികോണം പി എ സി പരിഗണിച്ചാൽ മട്ടത്രികോണം പി എ സി പരിഗണിച്ചാൽ പി സി സമം റൂട്ട് ഓഫ് പത്തിന്റെ സ്ക്വയർ മൈനസ് ആറിന്റെ സ്ക്വയർ പത്തിന്റെ സ്ക്വയർ നൂറ് മൈനസ് മുപ്പത്തി ആറ് എത്ര കിട്ടി റൂട്ട് അറുപത്തി മൂന്ന് എട്ട് അപ്പൊ പി സി കിട്ടി എത്രയാണ് എട്ട് സെന്റിമീറ്റർ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് സി ഡി എന്ന ഞാനിന്ന് നീളം അതിന് നമുക്ക് എന്തുകൂടെ കണ്ടുപിടിച്ചാൽ മതി പി ഡി എന്ന് കണ്ടുപിടിച്ചാൽ മതി നമുക്കറിയാം എ ബി സി ഡി എന്ന് ഞാനുകൾ പി യിൽ കൂട്ടിമുട്ടുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പി എ ഗുണം പി ബി സമം പി സി ഗുണം പി എ എത്രയാണ് ആറ് പി ബി എത്രയാണ് പന്ത്രണ്ട് പി സി എത്രയാണ് എട്ട് പി ഡി നമുക്കറിയാം അപ്പൊ പി ഡി കണ്ടുപിടിക്കാൻ എന്തെന്ന് വെച്ചാൽ അറിയി പി ഡി സമം ആറ് ഗുണം പന്ത്രണ്ട് ഭാഗം എട്ട് പന്ത്രണ്ട് ആറ് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് ഭാഗം എട്ട് എത്ര കിട്ടി ഒമ്പത് എട്ടൊമ്പത് എഴുപത്തിരണ്ട് അപ്പൊ നമുക്ക് പി ഡി കിട്ടി എത്രയാണ് ഒമ്പത് അപ്പൊ സി ഡി എന്ന ഞാന്റെ നീളം എന്തുമായിരിക്കും അതുകൊണ്ട് സി ഡി സമം എട്ട് അധികം ഒൻപത് എത്ര കിട്ടി പതിനേഴ് സെന്റിമീറ്റർ അപ്പൊ സി ഡി എന്ന ഞാന്റെ നീളം എത്രയായിരിക്കും പതിനേഴ് സെന്റിമീറ്റർ മനസ്സിലായല്ലോ